സാധാരണഗതിയിൽ ഈ വേനൽക്കാലത്ത് കൊടികൾക്കെല്ലാം പൊതിഞ്ഞ് കെട്ടി ചൂടിടേണ്ടതാണ് അപ്പോൾ ഈ ഇത്രയും വളർന്നൊരു കൊടിയിൽ ഇത്രയും ബ്രാഞ്ചൊക്കെ ഉണ്ടായി വളർന്ന കൊടിയിൽ പൊതിഞ്ഞ് കെട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തെക്കൻ തണ്ണി അടിക്കുക തെക്കൻ തണ്ണി അടിച്ചാണ് സാധാരണ നമ്മുടെ കൊടികളെല്ലാം പോകുന്നത് തെക്കെന്നുള്ള ഭയങ്ക അതിഭയങ്കരമായ ചൂട് ഒരു മൂന്ന് മണി വരെയുള്ള ചൂടിച്ചിട്ടാണ് ഇതെല്ലാം പോകുന്നത് അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ തെങ്ങ് ഈ ചെടികളും കുരുമുളുമൊക്കെ വെച്ചപ്പോൾ ഇത്തരം ഷെയ്ഡുകളാണെന്ന് ഉപയോഗിച്ചിരുന്നത് ആ ഷെയ്ഡുകൾ തന്നെ ഈ ചെടി കൊടിക്കും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ കൊടിക്കും ഷെയ്ഡ് ഇട്ടത് ഷെയ്ഡ് ഇട്ടാൽ പിന്നെ ഒരൊറ്റയില കരിഞ്ഞിട്ടില്ല പുതിയ പുതിയ നാമ്പുകളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഷെയ്ഡ് വളരെ ഫലപ്രദമാണ് ഇത് ഫിഫ്റ്റി പെർസെൻറ്റ് എൻ്റെ ഷെയ്ഡാണ് പ്ലാസ്റ്റിക്കിനായിട്ടാണ് അത് മേടിച്ചു വെച്ചാൽ രണ്ടോ മൂന്നോ വർഷം നമുക്ക് ഉപയോഗിക്കാം വർഷകാലം വരുമ്പോൾ അഴിച്ചും വയ്ക്കാം അപ്പോൾ അതുകൊണ്ട് ഷെയ്ഡ് ഇടുന്നത് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ് സമ്മിശ്ര വിലയായിട്ട് തെങ്ങും അടയ്ക്കാൻ വരും കുരുമുളക് കടയിലിരത്തി വയ്ക്കാൻ തീരുമാനമെടുത്താണ് എൻ്റെ അടിസ്ഥാനത്തില കുരുമുളകിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല താങ്ങുകാല ഹൈറേഞ്ച് മേഖലയിലൊക്കെ ആണെങ്കിൽ നേരത്തെ മുരുക്കും മറ്റും അതുപോലെയുള്ള താങ്ങുകാലം ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂട്യൂബിൽ തന്നെ പി വി സി പൈപ്പിൽ പല ആളുകളും കുരുമുളക് കയറ്റി വിട്ടതായി ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ തോതിലാണെങ്കിൽ അപ്പോൾ അന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നാലിഞ്ച് വനമുള്ള കനമുള്ള പി വി സി പൈപ്പ് വാങ്ങിച്ച് അത് പതിനാലടി നീളത്തിൽ മുറിച്ചെടുത്തിട്ട് രണ്ടടി മണ്ണിൻ്റെ അടിയിലേക്ക് വിട്ട് കോൺക്രീറ്റിൽ ഉറപ്പിക്കുകയും ബാക്കി മുകളിലേക്ക് വിടും പി വി സി പൈപ്പിൻ്റെ ഏറ്റവും മുകളിൽ നാല് വശത്തേക്കും പോകാവുന്ന രീതിയിൽ ഓരോ കമ്പി നാട്ടിയിട്ടുണ്ട് കുരുമുളക് വളർന്ന് ടോപ്പ് ഷൂട്ട് വളർന്ന മോളിൽ ചെന്ന് ആ കമ്പിയിൽ കയറി കീപോഡ് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കുരുമുളക് പറഞ്ഞു പോകില്ല വളരെ സേഫായിട്ട് നിൽക്കും മറ്റേ കുരുമുളക് ചെറിയ പ്രായത്തിൽ തന്നെ ഒന്ന് കെട്ടി ഒരു മൂന്നാല് അഞ്ച് പ്രാവശ്യം ഒന്ന് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുരുമുളക് തന്നെ പിടിച്ച് കയറിക്കോളും പല ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് കുരുമുളക് പി യു സി പേപ്പറിൽ എങ്ങനെയാണ് കയറണേ അതിൽ ചാക്ക് കിട്ടണ്ടേ അല്ലെങ്കിൽ നെറ്റ് കിട്ടണ്ടേ കയറി കിട്ടേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ യാതൊരു ആവശ്യമില്ല ഞാനും ഓരോ സാ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് കിറ്റി നോക്കി പക്ഷേ നെറ്റ് ചിറ്റിയതും നെറ്റ് ചുറ്റാത്തതും ഒരേ അനുഭവമാണ് ഒരു കാരണവശാലും ഈ പി വി സി പൈപ്പേ കയറണ കൊടി വിട്ടുപോരുന്നില്ല പിന്നെ ചില ആളുകൾ പറഞ്ഞു അതിനകത്ത് പൈപ്പിലെന്ന് നിറയെ തുളയിട്ടിട്ട് അതിനകത്ത് വളം നിറച്ച് കുരുമുളക് കയറ്റാന്ന് പറഞ്ഞു കുരുമുളക് ഇടയ്ക്കിടയ്ക്ക് വളം വരച്ച് വലുതായിക്കൊള്ളൂന്ന് പറഞ്ഞു പക്ഷെ കുരുമുളക് അങ്ങനെ വളം വരിക്കില്ല എന്നാണ് എൻ്റെ അറിവ് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും നെറ്റോ കയറോ മറ്റോ ഒന്നും ചിറ്റേണ്ട കാര്യമില്ല പി വി സി പൈപ്പിനെ നല്ല ബലമുള്ള പി വി സി പൈപ്പ് വാങ്ങിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഭയങ്കര ചൂടല്ലേന്ന് ചോദിച്ചു ആളുകൾ അന്തരീക്ഷത്തിന് ഭയങ്കര ചൂടായി പൈപ്പ് ചൂടായി എല്ലാം ചാടി പോകില്ലെന്ന് ചോദിച്ചു അത് ഞാൻ പറഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം നമ്മൾ കെട്ടി കൊടുത്താൽ മതി അപ്പോഴത്തേക്കും നിറഞ്ഞ് കൊടി കയറും കുമ്പിക്കൽ കൊടിയാകുമ്പോൾ നിറഞ്ഞ് കയറും മുകളു വരെ പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ പി വി സി പൈപ്പിന് അതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടും അത് കാരണം ഒരു കുഴപ്പമില്ല പി വി സി പൈപ്പിൽ ഇട്ടേക്കണേൻ്റെ ഒരു പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളിതിന് കൊടുക്കുന്ന വളം അതിന് തന്നെ ലഭിക്കുന്നുള്ളതാണ് കുരുമുളക് കർഷകർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വേനൊക്കെ ഈ കുരുമുളക് വെയിലടിച്ച് അതിൻ്റെ വെയിലെല്ലാം ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും അതിന് മത്സ്യം കിടണം മത്സ്യം കഴിച്ചാൽ പൊതയിടൽ എന്ന് പറയും നാട്ടിലെ പ്രയോഗങ്ങളാണ് പൊതയിടൽ എന്നാണ് പറയുന്നത് അത് മത്സ്യങ്ങൾ ആണ് അതിന് മറ്റേ ഔദ്യോഗിക നാമം പറയുന്നത് മത്സ്യങ്ങിടുക എന്ന് പറയും അത് പലതരത്തിലുള്ള മത്സ്യം ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ മത്സ്യം ഉണ്ട് പുല്ല് വെട്ടിയിടാം എന്തിട്ടാലും മത്സ്യങ്ങനെന്നാണ് അതിന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണ് ഇളകി തന്നെ കിടക്കും പിന്നെ വേറെ എല്ലാ സ്ഥലത്തോടെ ഓടാൻ പറ്റും നല്ല എയർ പാസേജ് ഉണ്ടാവും അപ്പോൾ അത് ഇട്ടതിന് ശേഷമാണ് ഞാൻ കൊടിയെല്ലാം നട്ട് പിടിപ്പിച്ചിട്ടുള്ളത് പിന്നെ കൊടിയുടെ ചോട് ഒരു കാരണവശാലും കിള പാടില്ല ഒരു പ്രാവശ്യം കൊടി നട്ടു കഴിഞ്ഞാൽ അതിന് ചോട് ഒരു കാരണവശാലും കളയ്ക്കാൻ പാടില്ല വളം ഇടുന്നതിൻ്റെ കൂടെ വളം വിട്ടതിൻ്റെ മുകളിൽ അല്പം മണ്ണുകൾ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ കൊടി നന്നായിട്ട് വളരും വർഷകാലത്തുള്ള ഞാൻ പ്ലാസ്റ്റിക് മൾച്ച ചെയ്യുന്നത് പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട് കംപ്ലീറ്റ് മൂടിയിടും മണ്ണ് തെറിച്ചിട്ട് എൻ്റെ ചെടിയിൽ രോഗം പരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്മുണ്ടാവുന്നത് മണ്ണിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതാണ് ഉരുമുളക് കൂടിയുടെ ദ്രുതപാട്ടത്തിന് പ്രധാന കാരണം കൃഷി ചെയ്യുന്ന പല ആളുകളും പറഞ്ഞത് ദ്രുതപാട്ടത്തെ ചെറുക്കാൻ കുമ്പക്കോൾക്ക് ഉരുമുളകിന് വളരെ കപ്പാസിറ്റി ഉണ്ട് ഇതിന് ആണെന്ന് പറയുന്നത് അതുകൊണ്ട് ുതവാട്ടത്തെ പേടിക്കേണ്ടേയില്ല എല്ലാവർക്കും ധൈര്യമായിട്ട് കൃഷി ചെയ്യാം അടിഭാഗത്തുനിന്ന് മുതൽ തന്നെ കണ്ണികൾ പൊട്ടി തിരിയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് മറ്റേത് കൊടികളെക്കാളും അപേക്ഷിച്ച് കുമ്പക്കൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നും ഇതാണ് അത് ഇറക്കിപ്പതിക്കേണ്ട എന്നുള്ളതാണ് ഈ കൊടി തന്നെ ഇപ്പോൾ പത്ത് മാസമായ കൊടിയാണ് അവർ നേരം എൻ്റെ ആൾപ്പൊക്കത്തിൽ വരെ തിരിയിട്ടുണ്ട് അപ്പോൾ പുതിയ തിരികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പത്ത് പന്ത്രണ്ട് ഐറ്റം കൊടിയാനോട് വച്ചക്കണേൽ ഇത്രയും പെട്ടെന്ന് കായ്ക്കുകയും വല്ല പുഷ്ടിയോടെ വളരുകയും ചെയ്യുന്നത് കുമ്പുക്കൾക്കൊടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അഡ്വൈസ് ചെയ്യണത് പരമാവധി വയ്ക്കുന്ന ആളുകൾ എൻ്റെ പ്രിയപ്പെട്ട കർഷക കർഷക സുഹൃത്തുക്കൾ വയ്ക്കണവരെ പരമാവധി കുമ്പുകൾക്കൂടിക്ക് ഒരു പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു നിർദ്ദേശം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് ഇപ്പോൾ ഈ സ്ഥലം മൂവാറ്റുഴ താലൂക്കിലെ ആയവന പഞ്ചായത്തിൽ ഏനാനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ പേര് സതീഷ് കുമാർ മുപ്പത്തിരണ്ട് കൊല്ലം കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്തു അസിസ്റ്റൻറ്റ് ട്രാൻസ്പോർട്ട് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വി ആർ എസ് എടുത്ത് കേരള ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം നിലവിൽ കേരള ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റാണ് എൻ്റെ ഭാര്യ പ്രസന്ന സതീഷ് ബി എസ് എൻ എല്ലിൽ ഉദ്യോഗസ്ഥയായിരുന്നു മുപ്പത്തി വർഷം കെ ബി എസ് എൻ എല്ലിൽ ജോലി ചെയ്തു ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് റിട്ടയർ ചെയ്തു കൃഷിയൊരു പാഷണാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രസന്നയുടെ നിർദ്ദേശപ്രകാരമാണ് കൊടി വയ്ക്കാൻ തീരുമാനം എടുത്ത് തന്നെ അടിയിൽ നിന്ന് മുതൽ തന്നെ കണ്ണി പൊട്ടി അതിനകത്തെല്ലാം തിരിയിട്ട് കുരുമുളകുണ്ടാവും ഇത് ഓരോ കണ്ണിയിലും ഓരോ ഇലയ്ക്കും ഓരോ തിരി വരും ആ തിരിയെല്ലാം കായമായിട്ട് മാറും എന്നുള്ളതാണ് കുമ്പുൽകൊടിയുടെ പ്രത്യേകത ഓരോ സ്റ്റേജ് കെട്ടിക്കൊടുത്ത് മുകളിൽ വരെ എത്തിപ്പോയിട്ട് കഴിഞ്ഞിട്ട് മോളിൽ ചെന്നിട്ടകത്ത് കീഴോട്ട് വരും കുമ്പുകൽകൊടിയുടെ പ്രത്യേകതയാണ് ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ തിരികൾ ഇങ്ങനെ വന്നതിന് ശേഷം ഒന്ന് പിരിഞ്ഞു വരും അതിൻ്റെ അവസാനമാകുമ്പോൾ പിരിഞ്ഞു വരും ഒറ്റയെണ്ണം ഇതിനകത്ത് പൊള്ളു വരുന്നില്ല നന്നായിട്ട് ഇപ്പോൾ മുറുകെ കായ ഉണ്ടായിട്ടുണ്ട് ഈ ബ്രാഞ്ച് നിന്ന് ഉപബ്രാഞ്ചുകൾ എത്ര വന്നേക്കണേ നോക്കി എല്ലാ ബ്രാഞ്ചിലും ഓരോ ഇലക്കും ഓരോ തിരി ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അത്രയും വെയിറ്റ് തൂങ്ങി ഇത് ഒഴിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് വലിയ ബ്രാഞ്ചുകളെല്ലാം വരുന്നത് ഇതോടുകൂടി ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം അങ്ങനെ ധാരാളം ബ്രാഞ്ചുകൾ ഓരോ മുട്ടിനും ഉണ്ടാവുന്നുണ്ട് കുമ്പുകൾക്കൊടിക്ക് മാത്രം അത് ഞാൻ കുമ്പുകൾക്കൊടി മാത്രമേ കണ്ടിട്ടുള്ളൂ മറ്റു പല കൊടികൾ ഉണ്ടെങ്കിലും അത് കണ്ടിട്ടില്ല ഇതെല്ലാം റബ്ബർ വെച്ചിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു റബ്ബറായിരുന്നു അതെല്ലാം വെട്ടി മാറ്റി എന്നാൽ ആ തെങ്ങ് അടയ്ക്കാൻ വരും കുരുമുളക് വയ്ക്കാൻ തീരുമാനിച്ചു കുരുമുളക് വയ്ക്കാമെന്ന് തീരുമാനിച്ച പ്രശ്നമാണ് പറഞ്ഞത് നമുക്ക് കുമ്പുക്കൽ കുരുമുളകിനെ പറ്റി നല്ല റിവ്യൂ ഉണ്ട് വീഡിയോയിൽ നല്ല റിവ്യൂ ഉണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് പരീക്ഷിക്കാം വേണമെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കുമ്പക്കൽ ഫാമിൽ പോയും അവിടെ അതിനെ കണ്ടതിന് ശേഷമാണ് പൈസ കൊടുത്ത് കൊടുത്ത് കുരുമുളക് അവരുടെ സ്ഥലത്തെത്തിച്ച് തന്നു അങ്ങനെയാണ് ഞങ്ങൾ കുരുവോട് പ്ലാൻ ചെയ്യാനുള്ള കാരണം കുമ്പിക്കൽ കുരുമുളകിനോടൊപ്പം തന്നെ ഞാൻ വേറെ വരാ പന്ത്രണ്ട് തരം കുരുമുളക് എനിക്കിവിടെ ഉണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഏറ്റവും നന്നായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് കുമ്പക്കലാണ് ഇപ്പോൾ എല്ലാ മാസവും ഞങ്ങൾ ജീവാമൃതം ഉണ്ടാക്കി എല്ലാ കുടികൾക്കും ചോട്ടിലൊഴിക്കും കൊടിയുടെ ഇലയിൽ സ്പ്രേ ചെയ്യുകയും ചെയ്യും അത് കൊടിക്ക് വളരെ ഒരു ഉന്മേഷം കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതായാലും അതുകൊണ്ട് കൊടിക്ക് എതിരായിട്ടൊന്നും വന്നിട്ടില്ല ഈ എല്ലാ കൊടികൾക്കും ട്രിപ്പറിഗേഷനാണ് ഇട്ടിട്ടുള്ളത് ഞാനും എൻ്റെ ജോലിക്കാരനൂടെ കൂടി ഞങ്ങൾ സ്വന്തമായിട്ടാണ് ട്രിപ്പ്റിഗേഷൻ ഇട്ടത് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ഒന്നും ഇതിനകത്ത് ലഭിച്ചിട്ടില്ല അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ ഏജൻസി വഴിയേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല മുഴുവൻ കൊടികളും പുതിയ നാമ്പുകളും നാമ്പുകൾ കഴിഞ്ഞു പുതിയ തിരികൾ വന്നു കഴിഞ്ഞു കണ്ണികൾ അടിയിൽ നിന്ന് പൊട്ടി ധാരാളം കുരുമുളക് നല്ല ഭംഗിയുണ്ട് കാണാൻ കുമ്പുകൾ കുരുമുളക് തന്നെ വേണമെന്ന് നിർബന്ധം ഉള്ളതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കും പ്രത്യേകിച്ച് നിർബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ അത് ഒരു വർഷം കാത്തിരുന്നതിന് ശേഷമാണ് എനിക്ക് ആദ്യ ബാച്ച് കുരുമുക് കിട്ടിയത് ആദ്യ ബാച്ച് കിട്ടിയ ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ബാച്ച് കിട്ടി ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഡിമാൻഡ് അനുസരിച്ച് അവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അത് നട്ട് ആറ് മാസമായപ്പോഴത്തേക്കും അതിനെ കണ്ണി പൊട്ടി തിരിയുണ്ടായി തുടങ്ങി അടുത്ത ആഴ്ച അവിടുകൂടി എനിക്ക് ആദ്യം പാച്ച് വിളവെടുക്കാൻ കഴിയും അങ്ങനെ പത്തോ പന്ത്രണ്ടോ ഒരു വർഷം അങ്ങനെ ആയിട്ടേ ഉള്ളൂ കഷ്ടിച്ച് വിളവെടുക്കുന്ന സമയം ഒരു വർഷം കൊണ്ട് കുരുമുളക് നമുക്ക് ആദായം കിട്ടി തുടങ്ങി എന്നുള്ളതാണ് അത് മറ്റൊരു ചെടികൾക്കും കിട്ടാത്ത ഒരു പ്രത്യേകതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്